രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം പി മാധ്യമങ്ങളെ കാണുന്നു. വളരെ നേരത്തെ തന്നെ നിലവിലുള്ള പാർലമെന്റ് അംഗങ്ങൾ മത്സരിക്കും എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞെങ്കിലും ചില മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനയും തന്നിരുന്നു. അപ്പം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും ശിരസ വഹിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇന്ന് വൈകിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒരിക്കൽ കൂടി എന്നെ കാസർഗോഡ് പാർലമെന്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 1968 ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നു വരെ കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ചു നിന്നിട്ടുണ്ട്. സ്ഥാനമാനങ്ങളുടെ പിറകെ ഞാൻ പോയിട്ടില്ല. പാർട്ടി തന്നിട്ടുള്ള സീറ്റുകളിലെല്ലാം പോയി മത്സരിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് നന്ദിയുള്ളവനാണ്, കടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരിക്കൽ കൂടി എന്നെ പരിഗണിച്ചുള്ള നന്ദി ആമുഖമായി ഞാൻ രേഖപ്പെടുത്തുന്നു. അല്ല, ഒരുപാട് പേരിങ്ങനെ പാർട്ടി വിട്ട് പോകുന്നുണ്ട്. പോകുന്ന ആളുകളുടെ വീട്ടിലെ പട്ടി പോലും കൂടെ പോകുന്നില്ല, അതാണ് പ്രശ്നം. പട്ടി തന്നെ അവരെ കണ്ട് തിരിഞ്ഞു കുരയ്ക്കുകയാണ്. അപ്പം പോകുന്ന ആളുകളുടെ പേരുകളല്ലാതെ മറ്റൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ടോ അവരല്ല, അവരുടെ കൂടെ ഏതെങ്കിലും ഒരാൾ പോയിട്ട് ചൂണ്ടിക്കാണിക്കാവോ? ഈ പാർട്ടി വിട്ടവരുടെ ഓരോരുത്തരുടെ അടുത്തോ? അവരുടെയൊക്കെ ഭാര്യമാരും മക്കളും വരെ പഠിക്കുകയാണ് ഈ തീരുമാനം എടുത്തതിന്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അജയ്യ ശക്തിയാണ്. അതിനകത്ത് ഒരുപാട് പേര് ജീവിതകാലം മൊത്തം കോൺഗ്രസ് പാർട്ടി കൊടുത്ത സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചവരാണ്. ഇപ്പോൾ ആ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ പുതിയ മേച്ചിൽപ്പുറം തേടി പോവുകയാണ്. പോകുന്നവർക്ക് നിരാശ ബാധിക്കും, പോകുന്നവർ അവസാനം തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് പോയ ആളുകളുടെ വീട്ടിലെ പട്ടി പോലും കൂടെ പോയിട്ടില്ല, അതാണ് സത്യം. അല്ല, ഞാൻ 5 വർഷക്കാലം ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന എവിടെ വെച്ചിട്ടാണ്? മഞ്ചേശ്വരത്ത് വെച്ചിട്ടാണ്. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ 9 ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. വീണ്ടും കാസർഗോഡ് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ എത്തുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താൻ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്.